ശബരിമല ക്ഷേത്രത്തിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്ന വിഷയത്തിലാണ് മാധ്യമപ്രവർത്തകർ പ്രധാനമായും അമ്മയോട് പ്രതികരണം ആരാഞ്ഞത്. ഇതായിരുന്നു അമ്മയുടെ മറുപടി. സ്ത്രീകൾക്ക് കയറാനൊക്കെ പറ്റും, അതല്ല സ്ത്രീകൾ കയറുന്നുണ്ട്. പിന്നെ അമ്മയെ അപേക്ഷിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, സ്ത്രീ പുരുഷ വ്യത്യാസമുള്ള ഈശ്വരനല്ല അമ്മ സങ്കല്പം. പക്ഷെ ക്ഷേത്രങ്ങളെന്ന് പറയുമ്പം നമ്മൾ ഇപ്പൊ ഈശ്വരൻ അനന്തമായ ചൈതന്യം എന്ന് പറയുമ്പം എല്ലാത്തിലും ചൈതന്യമുണ്ട്, എങ്കിലും നമ്മൾ പറയുമ്പോൾ അത് കടലിൽ വളരുന്ന മത്സ്യം പോലാണ്. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കണ്ണാടി കുട്ടി വളർത്തുന്ന മത്സ്യം പോലാണ്. അതിന് ഇന്ന ഭക്ഷണം, ഒരു ഇന്ന മീൻ ഇന്ന ഭക്ഷണം, ഇന്ന മീൻ ഇന്ന ഭക്ഷണം, അതിന് ഓക്സിജൻ കൊടുക്കണം, എല്ലാം കൊടുക്കണം. അപ്പം ക്ഷേത്രം അങ്ങനെ ഒരു രീതിയിലാണ് വളരുന്നത്. അപ്പം ഇന്ന മീൻ ഇന്ന ഭക്ഷണം. അപ്പം ഇദ്ദേഹം മരിക്കുക സമാധി ആകുന്നതിന് മുമ്പേ പറഞ്ഞിരിക്കുന്നത് ഇപ്പം ഇദ്ദേഹം ബ്രഹ്മചാരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം സ്ത്രീകൾ മാളിയപ്പുറത്തെ ദേവിയുടെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ വന്നാൽ കന്യം വന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഭരിക്കാൻ തരത്തിൽ അന്ത്യാഭിലാഷമുള്ള പോലെ അങ്ങനെ പറയുന്ന പോലെയാണ്, അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരി എന്നാണ്. അവിടെ എല്ലാവരും വ്രതമെടുത്താണ് പോകുന്നത്. അപ്പം വ്രതമെടുത്ത് പോകുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ ആ ഒരു കാര്യത്തിൽ അധികാരമായിട്ട് ഞാൻ പറയില്ല. കാരണം ക്ഷേത്രങ്ങളെല്ലാം ഇപ്പം ചിരിക്കൊരു മന്ത്രം, ചിരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഷ്ഠയ്ക്കൊരു ഒരേ ദൈവമായിരിക്കും, ഒരേ ദേവനായിരിക്കും. ചിരിച്ചുകൊണ്ടിരിക്കുന്നതിന് മന്ത്രം വേറെ, ദേഷ്യത്തിന് മന്ത്രം വേറെ, ഓരോ പൊസിഷൻ നിൽക്കുന്ന പൊസിഷനിൽ ഇരിക്കുന്ന അതിന് വേറെ മന്ത്രമാണ്. അപ്പോൾ അങ്ങനെ ഓരോ രീതിയിലാണ് ക്ഷേത്രങ്ങൾ. പക്ഷേ അഖണ്ഡമായ ചൈതന്യമാണ് എല്ലാത്തിനും, ഒരേ എനർജിയാണ്. എങ്കിലും ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ള ഡിപ്പെൻഡ് ചെയ്ത് പൂജിച്ച് പോകുന്നതുകൊണ്ട് ഈ ആചാരങ്ങളൊക്കെ തള്ളണമെന്ന് പറയാൻ എനിക്ക് ഒക്കത്തില്ല. പക്ഷേ എങ്കിൽ പഴയതിനെ പൂർണ്ണമായി തള്ളാനൊക്കത്തില്ല, എങ്കിൽ പുതുമ പുതുമ കൊണ്ടുവന്ന് ഈ കൊച്ചിനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് വെള്ളത്തിൻ്റെ കൂടെ കൊച്ചിനെ കൂടെ കളയുന്ന പോലെ ആകരുത്. പക്ഷേ അത് പെണ്ണുങ്ങൾ തന്നെ പറയേണ്ടതാണ്. നിങ്ങൾ പെമ്മക്കൾ പെണ്ണുങ്ങളുടെ ഒരു ഒരു അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. അതിൽ ഭൂരിപക്ഷമുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റും പിന്നെ നമുക്ക് പറയാൻ അർഹതയില്ല. ഭൂരിപക്ഷമുണ്ടെങ്കിൽ പിന്നെ പരസ്പരം ചർച്ച, എനിക്കതിന് അർഹതയില്ല. കാരണം ക്ഷേത്രങ്ങൾ ഇങ്ങനെയുള്ളതാണ്, അതിന് താന്ത്രിമാരും മറ്റുള്ളവരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് പുരുഷന്മാർ തന്നെ വഴിയൊരുക്കണമെന്നും അമ്മ ഉപദേശിച്ചു. അമൃത ന്യൂസ്, കൊല്ലം.